ഞങ്ങൾ നിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വരാനിരിക്കുന്നു. ആ പെണ്ണിന്റെ തള്ളയത്തല്ലേ, സാരമില്ലടാ, അവളുടെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ ഇത് അതിനേക്കാൾ വലിയ കാര്യ. ആ കോശി നമ്മളെ ചതിച്ചടാ. ഒന്നും രണ്ടും അല്ല 4 കോടി രൂപയും കൊണ്ടാവും മുങ്ങിയത്. ഇൻകം ടാക്സിനെ പേടിച്ച അച്ഛൻ അയാളെ പണം ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പൊ വിവരം കിട്ടി, അയാൾ കുടുംബത്തോടെ നാട് വിട്ടു. നിന്നെ കൊണ്ട് എനിക്ക് കത്തി ഇടിപ്പിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചിരുന്ന, പക്ഷെ നിവർത്തിയില്ല മോനെ. അങ്കിൾ ആ പണം തിരിച്ചു കിട്ടണം, നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇപ്പൊ തന്നെ ചെല്ലേ, ദേ വിവരം കൂട്ടിക്കോ. എത്ര കോടി എന്നാ പറഞ്ഞത്? 4 കോടി. മുരളി, എല്ലാം ശരിയല്ലേ? എല്ലാം ഓക്കെയാണ്. കുടിക്കാൻ വെള്ളം വേണം. എന്താടോ കൊടാ ദ്രോഹി! പണം അച്ഛന് കൊടുക്കണ്ടേ? വിളിക്കടാ, ഞാൻ കൊടുക്കാം. മൂന്നനടെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. എന്താ മോനെ, പണം കിട്ടിയോ? എനിക്കറിയാം നീ പോയാലേ കിട്ടുന്നു. ഇങ്ങട്ടാ, ഇതെന്റെ അച്ഛന്റെ പണമാ. എനിക്ക് ആദ്യമായി കിട്ടിയ പിതൃസ്വത്ത്. ഇത് തനിക്ക് വേണം അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ വേണോന്ന്? മുകുന്ദ, അതേടോ മുകുന്ദൻ തന്നെ. ഇത് മാത്രമല്ല, എന്റെ അച്ഛനെ ചതിച്ചും എന്നെ നശിപ്പിച്ചും താൻ ഉണ്ടാക്കിയത് മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാൻ കൂടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ ആരും ചതിച്ചിട്ടില്ല മോനെ, നിന്റെ സ്വത്ത് മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നടാ നായിന്റെ മോനെ, കൊന്നുകളെ. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. 3 വയസ്സ് മുതൽ എന്നെ നരകിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലല്ലേ? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലിലോ, വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോ നിനക്ക് വേണ്ടിയുള്ള താതാപ്പണി. കേസില്ല, വക്കീലായ നീ ഒരു കോടീശ്വരനായത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇതൊക്കെ ഇന്നത്തോടെ തീർന്നു. എല്ലാം തിരിച്ചേൽപ്പിക്കണം. നിമിഷം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ വളർത്തി വലുതാക്കിയ സർക്കാർ ദാതയാണ് പറയുന്നത്. അതേടാ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെ. ഞാൻ തന്നെയാ നിന്നെ വളർത്തിയത്, നശിപ്പിച്ചത്. ഒന്നും കാണാതല്ല നമ്പ്യാർ കളിക്കുന്നത്. കേസില്ലാ വക്കീല് കോടീശ്വരനായത് എന്റെ വീടുകൂട്ട് തന്നെയാ. എന്റെ താവളത്തിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ തല്ലിക്കൊന്ന് കത്തിച്ചു കളഞ്ഞാലും ആരും ഒന്നും ചോദിക്കണ്ട. എവിടുന്നോ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടിയാണ് നീ ആളാകുന്ന മോനെ. വച്ചേക്കില്ല ഞാൻ. എന്താടാ നോക്കി നിൽക്കുന്ന? വെട്ടി അരിഞ്ഞ് പട്ടിച്ചിട്ട് കൊറ. Oh!
അച്ഛനല്ലേ? അച്ഛാ. എന്താ മോളെ? ജീവിച്ചത് മുഴുവൻ ദാതയായിട്ട്, പഠിച്ചത് ജയിൽ ഭാഷ, സുഹൃത്തുക്കളെന്ന് പറയാൻ കുറച്ച് ക്രിമിനൽസ്. എനിക്കൊരിക്കലും നന്നാവാൻ കഴിയില്ല. ഒരപേക്ഷയുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോരുന്നൊരാഗ്രഹമുണ്ട്. വേറെ ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാ. എന്നെങ്കിലും ഒരിക്കൽ നന്നാവുകയാണെങ്കിൽ ഞാൻ വന്ന് തിരികെ മേടിച്ചോളാം. പക്ഷേ മുകുന്ദ, അത് മറുത്തൊന്നും പറയരുത്. എന്താടാ, ഞങ്ങൾ പോവാണ്. പരോള് കഴിഞ്ഞത് അറിഞ്ഞില്ല. ഒരു ഉത്സവമായിരുന്നില്ലേ ഇവിടെ? നിങ്ങൾ രണ്ടുപേരെ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കൂടാ. ഇനി ഞങ്ങൾ ഇറങ്ങിയാൽ എന്താ, ഇറങ്ങിയില്ലെങ്കിൽ എന്താ? കൂട്ടിന് ഒരാളായില്ലേ? എല്ലാ സ്വന്തമായിട്ട് കിട്ടിയില്ലേ? ഇനി എന്തിനാ സർക്കാർ? ശ്രീമംഗലത്തെ മുകുന്ദൻ മേനോൻ, അത് മതി. മുകുന്ദൻ മേനോനോട് ഒരു അപേക്ഷയുണ്ട്. എനിക്ക് പേടിയതുകൊണ്ട് ഞാൻ പറയാത്ത. ഇനി ഇപ്പൊ പേടിയാണെങ്കിൽ മുകുന്ദൻ മേനോ മീശ താത്ത. ഇനി പറ. Thank you.